തൃക്കരിപ്പൂരിൽ നിന്നും അതിയടത്തേക്ക് അതിയടം കുഞ്ഞിരാമൻ പെരുവണ്ണാനെ കാണാനുള്ള ഓരോ യാത്രയും അത്രയും വിലപ്പെട്ടതാണ്. അത് വൈകാരികമായി അത്രയും ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ് പ്രിയം. ഇന്ന് ജീവിച്ചിരിക്കുന്ന തെയ്യക്കാരിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മനുഷ്യനെ തേടി അത് തെയ്യത്തിലെ തന്നെ ഒരു മഹാനിഘണ്ടുവിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. ഇപ്പൊ തെയ്യമൊന്നും ഇല്ലാത്ത സമയമാണല്ലോ. ഇപ്പൊ തെയ്യമൊന്നും ഇപ്പൊ നടക്കുന്നില്ല. അപ്പോ നിങ്ങളെ കാണാൻ വരലും നിങ്ങളോട് വർത്താനം പറഞ്ഞാലും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിനിപ്പോ തുലാപത്തിന് ഇനി പത്തിനൊന്നും സമയമൊന്നുമില്ല. തുലാപത്ത് ഏകദേശം അപ്പോ തുലാപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ തെയ്യക്കാരനെ ശരിക്കും പ്രതീക്ഷയോടുകൂടി കാണുന്നൊരു സമയമല്ല ഇപ്പോ. പക്ഷെ കഴിഞ്ഞ രണ്ട് തുലാപത്തിലും നമുക്ക് നഷ്ടമായി. അപ്പൊ എന്തായിരിക്കും ഇനിയിപ്പോ ഒരു സ്ഥിതി എന്താവും? വലിയൊരു പരിവർത്തനമൊന്നും വരാൻ സാധ്യത ഇല്ലാതാണ് എൻ്റെ വിചാരം. അതിൻ്റെ ഒരു മുഖപുരാന്ന് പറഞ്ഞ പോലെ ഞാനിതെന്ത് ചെയ്യണം? ആദരങ്ങളൊക്കെ ഒരു പുത്തൻ പള്ളാരത്തിൻ്റെ സാധനം അതല്ല. ഇപ്പം ആദ്യം ഉണ്ടായാലധികം അല്ല, എന്തെങ്കിലും ഏകദേശം എടുത്ത് നോക്കുമോ, എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ ഇതിൻ്റെ താനീ അങ്ങനെ 30 ആളെല്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരിധി വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി കഴിയാവുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു പൂർണ്ണസ്ഥിതിയിലെത്തിക്കെട്ടാൻ ഒരുപാട് പണിയുണ്ട് നിനക്ക് തോന്നുന്നത്. ഇപ്പം കഴിഞ്ഞ കൊല്ലം ഇപ്പം ചില സ്ഥലത്തെല്ലാം നിങ്ങൾ ചെയ്തിന്, അത് അല്ലാതെ ആളൊന്നും പങ്കെടുപ്പിക്കാണ്ടില്ല, ചെറിയ രീതിയിൽ വളരെയധികം ഒതുക്കിട്ട്. അപ്പൊ ഈ മുത്തപ്പൻ വെള്ളാട്ടം വന്നേരം നടക്കാൻ സാധ്യത ഇല്ല അല്ലേ? ഇല്ല, ഇപ്പൊ ആദ്യമായിട്ട് നടക്കുന്ന ഇപ്പം പിന്നെ ഇപ്രാവശ്യം നമുക്ക് നിർത്തായതായിരുന്നില്ല. ഇത്രയും വന്നു അഞ്ചെട്ടാള് തെയ്യത്തിന്റെ കൂടെ ഞെരുങ്ങി പങ്കെടുക്കുന്ന തന്നെ, വളരെ ഞെരുങ്ങിട്ട് പങ്കെടുക്കലും തന്നെ. അതും ഈ പിന്നെ വേറെ ഉദ്യോഗസ്ഥന്മാരെ പരിഗണിക്കണം. നമ്മളെ പിന്നെ കൂടുന്നുണ്ടോ? പിന്നെ രണ്ടാമതൊരു കേസ് പിന്നെ രണ്ടാമത് വലിയ കേസുണ്ട്. തന്നെ ചെക്ക് ചെയ്യാല്ലേ നടത്തുവാ? അങ്ങനെയൊക്കെ വലിയ നടക്കുന്ന ഇപ്പൊ ഇടാ. അത് നമ്മ ഈ പറയുന്നതിനിടക്ക് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് നമ്മളെ പിന്നെ ഇന്നസെന്റ് സാറ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദൈവങ്ങൾക്കെല്ലാം കുറേ സുഖമാണ്. ഒരറ്റ ആള് ദൈവങ്ങളൊരു മീറ്റിംഗ് ചേർന്നിട്ട് കണ്ടു ഞാൻ. അപ്പോൾ ദൈവങ്ങൾ പറയുന്നത് കുറേ കാലമായിട്ട് നമുക്കിപ്പോൾ ഒരു സൗകര്യം കിട്ടി, കാരണം അത് വേണം ഇത് വേണം അത് മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളെ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇപ്പം ശല്യം ചെയ്യുന്നില്ല. ഒരു സമാധാനം കിട്ടി ഇപ്പോൾ. അല്ല, അങ്ങനെയാണ് പെരുവണ്ണാട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തെയ്യപ്പോൾ നടക്കാത്ത ഇപ്പോൾ 1-2 കൊല്ലമായില്ലേ? അതുകൊണ്ടിപ്പോൾ സാധാരണ തെയ്യത്തിനടുത്തുനിന്ന് നാട്ടിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പരിഹാരം ആയിട്ടാണല്ലോ. അപ്പോൾ തെയ്യം നടത്താത്തതുകൊണ്ട് ഇപ്പോൾ ഒരു അനർത്ഥമൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാനത് ആലോചിക്കലുണ്ട്. ഞാനത് ഇപ്പം തന്നെ ഒരു സമൂഹത്തിൽ തന്നെ ഇതിനെ വിലയിരുത്തുന്ന ആളിൻ്റെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇവർ ഇങ്ങനെയും മുടക്കാൻ വേണ്ടി പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ ഇവിടെ അതീതത്തെ സംബന്ധിച്ചിടത്തോളം വിഷുവിളക്ക് ആർക്ക് എന്ത് വിഷമം വന്നാലും അത് നടക്കേണ്ടതാണ്. അങ്ങനത്തെ കാര്യം മുടങ്ങി. പിന്നെ ഇനി നിന്ന് ഏതാ നമുക്ക് മുടക്കിക്കൂടാതെ മടയക്കാവിലെ കലശം മുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടതല്ലേ. അങ്ങനെ പലതും മുടക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാം മുടക്കി. ഇല്ല, പ്രതീക്ഷ പറഞ്ഞാൽ എൻ്റെ ഒരു അനുമാനത്തിൽ ഇത് പൂർവ്വസ്ഥിതിയിലെത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്ത് കാരണം ഇതിൻ്റെ ഒരു കൃത്യനിഷ്ഠമായിട്ട് ഇതന്നെ ഇങ്ങനെ തന്നെ വേണം എന്ന് ഉദ്ദേശിക്കുന്ന വിഭാഗം പലതരത്തിലും ഇല്ല. വിഭാഗമുണ്ട്, 2-3 തരത്തിൽ പ്രത്യേകിച്ച് പറയാം. നമുക്ക് ഇത് ചെയ്യാണ്ടിരുന്നാൽ പറ്റുകയേ ഇല്ല എന്ന് വിഭാഗത്തിൽ ചെയ്യാണ്ടിരുന്നാലും പറ്റും ചിന്താഗതി ഒന്നും. പിന്നെ അതേ സ്ഥാനത്ത് ഈ വേറെയില്ല വിഭാഗത്തിനേക്കാളും നമ്മളാളാണ് ഇപ്പം ഇതിൻ്റെ മെയിൻ തെയ്യക്കാരായിട്ടാണ്. അത് നമ്മൾ തെയ്യത്തിന് പിന്നെ ഇതിൻ്റെ ഈ പിന്നെ ഇത് തെയ്യവുമായിട്ട് ബന്ധപ്പെടുന്ന പറഞ്ഞാൽ ഈ സാമ്പത്തിക കാര്യം മാത്രം നോക്കിയിട്ടുമല്ല, ചില ആൾ നമ്മളെ കർത്തവ്യമാണ് നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ദോഷം ബാധിക്കുമല്ലോ. അപ്പോൾ എന്നുള്ള ചിന്താഗതിയിൽ ആളുണ്ടാവും. പിന്നെ നമ്മളെ സമൂഹത്തിൽ നിലനിൽപ്പിനെ വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുണ്ടാവും. ഇപ്പം പിന്നെ വേറെ നിങ്ങൾ തൊഴിൽ ചെയ്തിട്ടില്ല കൂടി, പരിശീലനമില്ലാതെ തൊഴിലെല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചു കൊടുക്കുന്ന ആൾ. അല്ല, സാധാരണ ഈ സമയത്ത് ഇപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞു, കന്നി ഇന്ന് 2-3 ആയി. അപ്പോൾ ഈ സമയത്ത് സാധാരണ തെയ്യക്കാരെ വീട്ടിലെല്ലാം ഒരുപാട് നാണയങ്ങൾ പുതുക്കലും കർക്കിടകമാസം മുതലേ നമ്മൾ ഇത് തുടങ്ങും. ഞാൻ ആരും വീട്ടിൽ ചില സാധനമെല്ലാം കാണാം. ഇപ്പം വീട്ടിൽ ചെറിയൊരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കൊണ്ടുവന്നിട്ട് കൂട്ട് ഈ കൊറോണ വരുന്നതിന് മുമ്പ് നമ്മൾ അത്ര ആവശ്യം ചെയ്യുന്നത്. അതിൽ പഴയ സാധനം കൊണ്ട് പിന്നെ പുതുക്കി പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി
അങ്ങനെ അവശിഷ്ടമല്ല ഇപ്പോൾ അവിടെ കാണാം. അപ്പം ഈ വർഷകാലത്തെ വെച്ച് നമ്മൾ അയ്യപ്പണി എടുക്കുക. അപ്പം അത് പിന്നെ കഴിഞ്ഞ് ഇപ്പം പിന്നെ ഏകദേശം ഇതെല്ലാം സെറ്റാക്കാനായി. മൂത്തപ്പടത്തിൻ്റെ സാധനം എല്ലാം റെഡിയാവാനായി. നമ്മളെ ചങ്ങായിമാരായിട്ട് ഒട്ടുമിക്ക തയ്യക്കാരും പല പണിക്കുവാണ് പോകുന്നത്. അവരിപ്പിത് ശ്രദ്ധിക്കുന്നേയില്ല. അപ്പൊ ഈ അണികളെല്ലാം ശരി കേടായി പോവാ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ചിലതെല്ലാം പോയി പോകും. ഇപ്പൊ തയ്യക്കാരായ ചങ്ങായിമാരോടെല്ലാം സംസാരിക്കുമ്പോൾ പലരും പലർക്കും നിരാശയുണ്ട്. കാരണം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര പ്രശ്നത്തിലല്ലേ. അപ്പൊ പലരും പണിക്ക് പോകുന്നു. അപ്പൊ പെട്ടെന്ന് ഈ അതുമല്ല ഒന്ന് രണ്ട് കൊല്ലം തെയ്യം മുടങ്ങിക്കിടന്ന ഒരു സ്ഥലത്ത് ഒരു തെയ്യക്കാരൻ വേഗം പോയിട്ട് അങ്ങ് തെയ്യം കെട്ടാനാവുക. ഒരുപാട് അറിവുകളും ഓർമ്മകളും എല്ലാം വേണ്ടതാണ്. പിന്നെ എല്ലാം വേണ്ടേ. അത് ചെയ്ത് കൊടുക്കുമ്പം പിന്നെ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന്റെ പ്രതിസന്ധി തന്നെ കുറച്ച് നമ്മൾ ചിന്തിച്ചതിനപ്പുറമല്ല അതിന്റെ പ്രതിസന്ധി നിൽക്കുന്നത്. ഇപ്പൊ തെയ്യം കെട്ട് തുടങ്ങിയാൽ തന്നെ സ്വാഭാവികമായിട്ട് പഴയ രീതിയിലേക്ക് എത്താൻ കുറേ സമയം പിന്നെയും എടുക്കും. എടുക്കും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ കാര്യം നമ്മളെ ചെറുപ്പക്കാരെ ശ്രദ്ധപ്പെടുത്തേണ്ടത്. വേറെ എന്തെല്ലാം ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. ഇത്രയും അനുഭവം ഇല്ലേ? തിരുവണ്ണാനായിട്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുക. നിങ്ങൾ വലിയ തോറ്റമ്പാട്ടുകളെല്ലാം പഠിച്ച് പാടുന്നല്ലോ. മുത്ത മാക്കം കതിവനൂർ വീരൻ മുച്ചിലോട്ട് പോതി. അപ്പൊ അതൊക്കെ രണ്ടു മൂന്ന് കൊല്ലം പാടാണ്ട് നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ? ശരിക്കും നിങ്ങൾക്ക് തന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അത് പുതിയ ഈ തെയ്യത്തിന്റെ ചില കാര്യം ഓരോ തെയ്യത്തിനെ ചൊല്ലുന്ന ആ പിന്നെ അതിന്റെ ഒരു ചില ആൾക്ക് കേൾക്കുമ്പോ എന്തെന്നോ ഒരു രാഗം പുറപ്പെടുവിക്കുന്നുണ്ടെന്നേ തോന്നുന്നുണ്ട്. അതേ സ്ഥാനത്ത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ രണ്ടാൾ രണ്ടു പേരെ കൂടി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നാല് ആൾ കൂടി ചെല്ലുന്ന സമയത്ത് അതിൽ ഒരാൾ ചൊല്ലുന്നത് അതിൻ്റെ താളത്തിന് അതിൻ്റെ പിന്നെ വൃത്തത്തിനൊക്കെ അത് കണ്ടാണെങ്കിൽ അന്നേരം നമുക്ക് ഒരു പിന്നെ മാനസിക പൊരുത്തം ഒരാൾ ഇപ്പൊ ഒരു തോറ്റി കഴിവിനെയുള്ള തോറ്റം ചെല്ലപ്പോൾ ഒരാൾ അത് അത് വെക്കുന്നത് കുറച്ച് നേരത്തെ ആയി പോയി. അന്നേരം മറ്റാർക്കും എടുക്കാൻ കിട്ടില്ല. അത് ആ വെക്കേണ്ട പൊസിഷനിൽ തന്നെ വെക്കണം. വേറെ സ്ഥലം ചെലപ്പോ മൂന്നാലാൾ ഒരാൾ ചെറിയൊരു പേര് തെറ്റി ചെല്ലുമ്പോൾ ഉടനടി മറ്റേക്ക് തിരിച്ചു കൊടുക്കാനും ആസ്വദിക്കുന്ന. പിന്നെ കൊറേ ദൂരം കടന്നു പോലും പാട്ടന്റെ കിട്ടാണ്ടായിട്ടുണ്ട്. ആ തോറ്റ കിട്ടാണ്ടായിപ്പോ എന്റെ ചില തൊട്ടല്ല. ഉദാഹരണത്തിന് ഈ ബാലിയിലെ തൊട്ടെല്ലാം അത് ഒരേ പോലത്തെ സെയിം ആയിട്ടുള്ള ചില വരികൾ പലതൊക്കെ കാണാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ചെല്ലുമ്പോൾ കാര്യം സംഭവം കൊണ്ട് മറന്നുപോയല്ലോ. പിന്നെ ഈ പൂർവ്വസ്ഥലത്തേക്ക് എത്താൻ വേണ്ടി തന്നെ പാടായിപ്പോ. അല്ല അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കൊല്ലത്തെ മുടങ്ങൽ പറഞ്ഞാൽ അത് വലിയ ഒരുപാട് ബാധിക്കും. അല്ല പക്ഷേ അതെന്താ വെച്ചാൽ ഈ കാര്യങ്ങളെ ആ തരത്തിൽ ആൾക്കാർ ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല പൊതുസമൂഹം കെട്ടുന്ന ആൾക്കാർ കെട്ടുന്ന ആളിന് ഇപ്പം ഒട്ടുമിക്ക ആളും ഇത് അത് അതുപോലെ നമ്മൾ ഇത് ചെയ്യാതെടുക്കുമ്പം പിന്നെ അസൗകര്യം ഉണ്ടാവും. അല്ലാന്ന് വെച്ചാല് കോവിഡിന്റെ പ്രശ്നങ്ങൾ പലതരത്തിലാണല്ലോ നമ്മളെ ജീവിതത്തിനെ ബാധിച്ചിട്ടുള്ളത്. അപ്പൊ തെയ്യം ബാധിച്ചു. തെയ്യക്കാർക്ക് അവരുടെ ജീവിതം കഷ്ടതയിൽ തന്നെയാണ്. പണികളൊക്കെ നമ്മളെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതേസമയത്ത് ഈ അനുഷ്ഠാനത്തിന്റെ ആന്തരിക ഘടന കൂടി തകരാറിലാവുന്നു എന്നുള്ളതാണ് അതിന്റെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അങ്ങനെ വരുന്നത്. അത് പിന്നെ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഇടക്കിടക്ക് ഓരോ സ്ഥലത്തെല്ലാം തുറന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിവരോട് നമ്മുടെ ചെറുപ്പക്കാരോട് വിളി ചോദിക്കും എന്തോ സാധാരണ പോലെ തന്നെയാണ് അല്ല വല്ല മാറ്റമുണ്ടോ ശരീരത്തിൽ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ പിന്നെ വലിയ വിഷമമുണ്ട് ചെയ്യുമ്പം നിത്യേന ഉണ്ടായുമുണ്ടല്ലോ ഇരുപത് പത്തോ പന്ത്രണ്ടോ ദിവസം കണ്ടിന്യൂ ആയിട്ട് മുത്തമ്പറായിട്ടുള്ളത്. നല്ലൊരു ഫുട്ബോളിനെ കളിക്കുന്ന ഒരാൾ എല്ലാ ദിവസവും അതികഠിനമായിട്ട് നമ്മൾ ഇനി കണക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നും വെക്കുന്നത് രാവിലെ വയറിങ്ങിന്റെ പണിക്ക് പോകുന്നു മറ്റു പണിക്ക് പോകുന്നു. അത്തരം ആൾക്കാർക്ക് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഇല്ല. അവരെ കണ്ടെത്തി അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിച്ച് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഇത്. പിന്നെ ഈ വാട്സപ്പിലെല്ലാം കുറെ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. അതിലെല്ലാം അങ്ങനെ ശ്രദ്ധിക്കലുണ്ടാവല്ലോ. ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അത് ഞാൻ ഇപ്പം ഈ അടുത്ത കാലത്ത് കയറാൻ തുടങ്ങിയേ. അതെയാ? അത് പിന്നെ എനിക്കിത് ഇപ്പൊ നിങ്ങൾ ഈ യുവാക്കളെ പോലെ എന്റെ പ്രവർത്തനം വീണ്ടും പോലെ ആയിട്ടില്ല. ആവൂല. ഞാൻ എന്നിട്ട് പറയില്ല. ഞാൻ അംഗൻവാടി ഉണ്ട് എത്രയെന്ന് മറ്റെല്ലാം പറയും. അപ്പൊ നമ്മളെ ഈ തെയ്യത്തിനകത്ത് പിന്നെ തോറ്റമ്പാട്ട് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തോറ്റമ്പാട്ട് എന്ന് പറയുന്നത് തെയ്യത്തിന് തെയ്യമാവുന്നതിന് മുമ്പുള്ളതാണല്ലോ. അതിന് മുമ്പാണ് തോറ്റമ്പാട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ളത് അത് തെയ്യക്കാരൻ അതിൽ പ്രത്യേകിച്ച് തെയ്യക്കാരന് കൂടുതൽ പാടാനൊന്നുമില്ല. മറ്റുള്ളവർ പാടിക്കോളും. തോറ്റമ്പാട്ട് കഴിഞ്ഞ് തെയ്യം ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി മുഴുവൻ കാര്യവും തെയ്യക്കാരൻ തന്നെ ചെയ്യേണ്ടതാണ്. കാരണം തെയ്യക്കാരന് വേണ്ടി വേറൊരാൾക്ക് പറയാനോ ഒന്നും ആവില്ല. എല്ലാ കാര്യങ്ങളും തെയ്യം എന്ന് പറയുന്ന ഈ തെയ്യക്കാരൻ സ്വയം നിർവഹിക്കേണ്ടതാണ്.
അപ്പോൾ തെയ്യക്കാരൻ്റെ ഈ വിൽപ്പത്തി പഠനം അയാൾക്ക് പിന്നെ പലപ്പോഴും തെയ്യക്കാരൻ്റെ സ്വന്തം നാട് വിട്ട് വേറെ നാട്ടിൽ പോയിരുന്ന് ചെയ്യാൻ കഴിക്കേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള ഓരോ ആളെയും അതിൻ്റെ തരത്തിനനുസരിച്ച് വിളിക്കണം. കാരണം തെയ്യക്കാരൻ്റെ പഠനം അറിവ് എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. കാരണം ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ കാവുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, അവിടെ എന്ത് ജാതി മനുഷ്യരുണ്ട്, എത്ര മതങ്ങളുണ്ട്, ആ ഓരോ ജാതിക്കാരുടെ എന്തൊക്കെ തൊഴിലുണ്ട്, അവിടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്. കാരണം ഇവരൊക്കെ തെയ്യത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഓരോരാളോടും ഓരോരോ തരത്തിനനുസരിച്ച് സംസാരിക്കണം. വേറെ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു രംഗത്ത് നിൽക്കുന്ന കലാകാരനെന്ന നിലക്കെടുത്താൽ തന്നെ ഒരു നാടകം ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ആ സംവിധായകൻ എന്താണെന്നോ പറയുന്നത് അത് അരങ്ങിൽ അവതരിപ്പിച്ചാൽ മാത്രം മതി. ഏതൊരു ഇപ്പോൾ ഒരു ഒരു നമ്മുടെ നാട്ടിൽ സിനിമ കണ്ടത് പൂരക്കളി അല്ലെങ്കിൽ കോൽക്കളി ഇനി അഥവാ സിനിമ സംഗീതം അതിലൊന്നും ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം അവർക്കാരും വരുന്നില്ല. ഒരു പാട്ടുകാരനോട് വന്നിട്ട് ഒരാളെ നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ അയാൾക്ക് അത് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ തെയ്യക്കാരെന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു കേസാണ്. അതെ, അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു അറിവ് തെയ്യക്കാരൻ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില വിൽപ്പത്തി തെയ്യക്കാരൻ പറയണം. ഇപ്പോൾ പീഡവഴക്കം പോലുള്ള സംഗതി, ഇപ്പം നമ്മുടെ നാട്ടിലെ വളരെ വിശേഷപ്പെട്ട വളരെ സമുദായക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തെയ്യത്തിനടുത്തേക്ക് വരുമ്പോൾ പറയുന്നത് നമ്മൾ മാപ്പിള വേദം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സംഗതിയുണ്ട്. പീഡവഴക്കമുണ്ട്, സ്വരൂപാചാരമുണ്ട്, ചില പട്ടോലകളും മടക്കോലകളുണ്ട്. അപ്പോൾ ഇത്തരം വലിയൊരു കാര്യമുണ്ട്. ഇതൊക്കെ ശരിക്കും തെയ്യക്കാരൻ എങ്ങനെയാണ് ഇതിനെ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഇത്രയും വിപുലമായ ഒരു സംഗതിനാ അതിപ്പോൾ തെയ്യത്തിന് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ചില കാര്യം. തെയ്യായി കഴിഞ്ഞാൽ തെയ്യം സംസാരിക്കാനായാലും ഒട്ടുമിക്ക തെയ്യത്തിനും ഒരു മുൻപ് സ്ഥാനം പറയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതെ, അത് ചില തെയ്യത്തിന് ചെറുതായിട്ടുണ്ടാവും, ചില തെയ്യത്തിന് വളരെ വിപുലമായിട്ടുണ്ടാവും. പിന്നെ ചില തെയ്യത്തിന് ഒരു നിശ്ചിത ഭാഗം മാത്രം പറഞ്ഞിട്ട് മുച്ചോട്ട് പോയതിന് പോലത്തെ തെയ്യത്തിനല്ല തികച്ചും പറയാൻ കഴിയില്ല, ഒരുപാട് സമയം വേണം. ആ കാരണം കൊണ്ട് കുറച്ച് നിശ്ചിത ഭാഗം ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് നിർത്തും. അതല്ലാതെ ഒരു തെയ്യം നമുക്കുണ്ട്, പ്രത്യേകിച്ച് ഒരു തെയ്യം നമുക്ക് അറിയപ്പെടുന്നൊരു തെയ്യം ഈ കതിരൂർ വീരൻ. കതിരൂർ വീരൻ, അതെ. ഈ തെയ്യത്തിൻ്റെ മുൻപ് സ്ഥാനം എന്ന് പറഞ്ഞത് പിന്നെ വൈനടാന്ന് അതിൻ്റെ പറയാൻ തന്നെ. അതെ, മറ്റ് അപൂർവം ചില തെയ്യങ്ങൾക്ക് അങ്ങനെയുണ്ട്, വൈനട എന്ന് പറയുന്ന തെയ്യമുണ്ട്. ഈ കതിരൂർ വീരൻ, കുടിവീരൻ, അതുപോലെ പിന്നെ ഇല്ല മറ്റു ചില തെയ്യങ്ങളിലെ പെരുമ്പുഴേശ്വരൻ തെയ്യം, അതെ, ഇത്ര ചില തെയ്യങ്ങളെല്ലാം. അപ്പോൾ ഇത് ഈ മറ്റൊരു തെയ്യത്തിനെ അപേക്ഷിച്ചിട്ട് ഈ തെയ്യത്തിന് പറഞ്ഞാൽ ഈ ഒരുപാട് വൈനട എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചൊല്ലുന്ന തോറ്റത്തിനാണ് അതെ വ്യാഖ്യാനിക്കുന്നൊരു സ്വഭാവം കൂടി കാണാം ഈ വൈനടയിൽ. അതെ അതെ, അത് എന്ന് പറഞ്ഞാൽ പിന്നെ പിറന്ന് ഞാൻ പിറന്ന് അയ്യാണ്ടിൽ കൈയെഴുത വൈ തെളിഞ്ഞ് ഒരു ബന്ധം പന്തിയിലാണ്ട് നിൽപ്രായത്തിൽ എൻ്റെ ഉദത്തിൽ ചങ്ങാതികളും ഞാനും കൂടെ മാങ്ങാട്ട് രൂപം കളിപ്പാൻ പോയെന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അവിടെ പിന്നെ ഒറ്റയും കുറിയും നേരം ദൂരം ഇത് കളിച്ചു എന്ന് പറയുമ്പോൾ ഒരു ആയുധ അഭ്യാസത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ആയുധാഭ്യാസത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നൈപുണ്യതയില്ല തെയ്യക്കാരനാണെങ്കിൽ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റയും കുറിയും നേരം ദൂരം ഇത് കളിച്ചു എന്ന് പറഞ്ഞാൽ ആയോധന കുറയാന്നല്ലോ ഞാൻ പരിശീലിക്കുന്നത് എന്ന് പറയാം. അന്നേരത്തെ എന്ത് ചെയ്താലും ഇയാൾ ഈ പറഞ്ഞ ഒറ്റയും കുറിയും നേരം ദൂരത്തിന് അധികമായിട്ടില്ലേ ഈ പതിനെട്ട് അടവിനെ പറ്റി പറയും. അത് ഈ തെയ്യക്കാരൻ പഠിച്ച വ്യക്തിയാണെങ്കിൽ അത് പരോധരം, ഘടകം, ചടുലം, മണ്ഡലം, മൃത്തചക്രം, സുവങ്കാളം, കേടകഹുരം, വിജയം, വിശോകൻ എന്ന് പറഞ്ഞിട്ട് ഈ പതിനെട്ട് അടവ് ഇങ്ങനെയൊക്കെ ഇതുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാനും എൻ്റെ ചങ്ങാതികളും അന്ന് അഭ്യസിച്ചത് ഈ ഒറ്റയും കുറിയും നേരം ദൂരം എന്ന ആ അനുഭവം മാത്രമാണ്. ഈ പതിനെട്ട് അടവിൽ പെട്ടതല്ല ഈ ഒറ്റയും കുറി എന്ന് പറഞ്ഞിട്ടില്ല ഈ സാധനം അതിലും ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമാണ് അഭ്യസിച്ചിനി. എന്നാലും ഞാൻ ഇത് മാത്രം എല്ലാം പരിശീലിക്കേണ്ടവനാണല്ലോ, ഞാൻ ദൈവമായതുകൊണ്ട് എന്ന് പറഞ്ഞ സംയോജന അത് യോജിപ്പിക്കുന്ന സംവിധാനം കൂടിയുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. ഇതുപോലെ ഓരോന്നും ഓരോന്നും പറയുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ സമയത്തിൻ്റെ ഘടന ചെയ്യുന്ന സമയത്ത് ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞൂരായി എഴുതി നമ്മളിപ്പം പറഞ്ഞുവല്ലോ. അതുപോലെ ഈ സമയം ഏതായ സമയം എന്നുള്ളത് ചില സമയത്ത് അപൂർവ സമയത്ത് മാത്രം അതിനാ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അതെ, പിന്നെ അതുപോലെ ഓരോരോ അറിയപ്പെടുന്ന നമ്മുടെ പഴയ ചില വാക്ക്, അതെ, നമ്മളിപ്പം മനസ്സിലാവാതെ ചില വാക്ക്, അതെ, അതിനാ ഇപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ ഈ കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം, ശ്രമം ഈ തെയ്യക്കാർ നടത്താം.